കരുവന്നൂർ സഹകരണ ബാങ്കിൽ തട്ടിപ്പിനിരയായ നിക്ഷേപകർക്ക് ആകെ പ്രതീക്ഷ സഹകരണ മന്ത്രി നൽകിയ ഉറപ്പാണ്. നിക്ഷേപകർക്ക് പണം നഷ്ടമാകില്ലെന്ന് മന്ത്രി വി എൻ വാസവൻ ഓഗസ്റ്റ് 4 നിയമസഭയിൽ പ്രഖ്യാപിച്ചിരുന്നു. ഇത് സർക്കാരിൻ്റെ ഉറപ്പാണെന്നും മന്ത്രി പറഞ്ഞിരുന്നു. ഈ ഉറപ്പാണ് നിക്ഷേപകർക്ക് ആകെയുള്ള ഉറപ്പ്. കേരള ബാങ്കിൻ്റെ സഹായത്തോടെ പാക്കേജ് തയ്യാറാക്കുമെന്ന് മന്ത്രി പറഞ്ഞിരുന്നു. എന്നാൽ കരുവന്നൂരിലെ തട്ടിപ്പ് കോടികളുടേതാണ്. അതുകൊണ്ട് തന്നെ കേരള ബാങ്ക് തടിതപ്പി. കൊടുത്ത വാക്കിൽ നിന്ന് സർക്കാരിന് തടിതപ്പാനാകില്ല. എന്നാൽ വാഗ്ദാനങ്ങൾ മാത്രം കൊടുക്കുന്ന സർക്കാരായതിനാൽ സർക്കാരും കൈമലർത്തിയാൽ ആ പാവങ്ങൾ വഴിയാധാരമാകും. നിക്ഷേപകർക്ക് പണം നഷ്ടമാകില്ല. ഇത് സർക്കാരിൻ്റെ ഉറപ്പാണ്. നിക്ഷേപകരെ സംരക്ഷിക്കാനുള്ള പാക്കേജ് തയ്യാറാക്കുന്നുണ്ടെന്നും മന്ത്രി വി എൻ വാസവൻ അറിയിച്ചിരുന്നു. കേരള ബാങ്കിൻ്റെ സഹായത്തോടെ നടപ്പാക്കാനാണ് തീരുമാനമെന്ന് അറിയിച്ചിരുന്നത്. ഇതിനകം കടക്കണിയിലായ കരുവന്നൂർ ബാങ്കിൽ നിന്ന് കേരള ബാങ്കിന് 40 കോടിയോളം കിട്ടാനുണ്ട്. കേരള ബാങ്കിന് നയപരമായി ഒരു സ്ഥാപനത്തിന് വായ്പ നൽകാനാവുന്ന പരമാവധി തുക 100 കോടിയാണ്. എന്നാൽ പ്രതിസന്ധിയിലായ കരുവന്നൂർ ബാങ്ക് കേരള ബാങ്കിൽ നിന്ന് 150 കോടി വായ്പയ്ക്ക് അപേക്ഷ നൽകിയിരുന്നു. ബാങ്കുകളുടെ കൂട്ടായ്മയുണ്ടാക്കി ഇത് നൽകാനുള്ള നീക്കത്തിലായിരുന്നു കേരള ബാങ്ക്. ഇതിനിടെയാണ് കരുവന്നൂർ ബാങ്കിലെ 300 കോടി അടക്കമുള്ള തട്ടിപ്പ് പുറത്തായത്. അതോടെ കേരള ബാങ്ക് പിന്മാറി. നിയമസഭയിൽ മന്ത്രി നൽകിയ ഉറപ്പിൽ നിന്ന് സർക്കാരിനെന്തായാലും പിന്മാറാനാകില്ല. കരുവന്നൂർ ബാങ്കിൻ്റെ പ്രശ്നങ്ങളെപ്പറ്റി പഠിക്കാൻ നിയോഗിച്ച 9-അംഗ സമിതിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാകും സർക്കാർ തീരുമാനമെടുക്കുക. സർക്കാർ നൽകുന്ന ഉറപ്പിൽ എത്ര കോടി വേണമെങ്കിലും വായ്പ നൽകാൻ കേരള ബാങ്കിന് സാധിക്കും. ധനവിനിയോഗത്തിൽ കേരള ബാങ്കിന് പരിമിതികളുണ്ടെങ്കിലും ബാങ്കുകളുടെ കൺസോർഷ്യം ഉണ്ടാക്കി 300 കോടി നൽകാൻ കേരള ബാങ്കിനും സാധിക്കും. സഹകരണ സ്ഥാപനങ്ങളുടെ നിലനിൽപ്പും സൽപ്പേരുമാണ് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അടിത്തറ എന്നതിനാൽ കരുവന്നൂർ ബാങ്കിനെയും സംരക്ഷിക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. അതിനാൽ നിക്ഷേപകർക്ക് ആശങ്കപ്പെടേണ്ടതില്ലെന്നാണ് സഹകരണ വകുപ്പ് നൽകുന്ന സൂചന. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ പാർട്ടി പ്രതിക്കൂട്ടിലാണ്. തട്ടിപ്പ് നടത്തിയവർ CPM ബന്ധമുള്ളവരാണ്. പാർട്ടിക്ക് പ്രതിച്ഛായ നഷ്ടപ്പെട്ടു നിൽക്കുന്നതുകൊണ്ട് കരുവന്നൂർ വിഷയത്തിൽ സർക്കാരിന് എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. തട്ടിപ്പ് പ്രതികളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി മുഖം രക്ഷിക്കാൻ ഒരു നടപടി സ്വീകരിച്ചിരുന്നു. നിക്ഷേപകർക്ക് പണം നഷ്ടമാകില്ലെന്ന സർക്കാർ ഉറപ്പും വിവാദമൊന്ന് കെട്ടടങ്ങാനുള്ള തന്ത്രം. പണം നഷ്ടപ്പെട്ടവർ പ്രതിഷേധവുമായി ഇറങ്ങിയാൽ അത് പാർട്ടിക്കും സർക്കാരിനും അതിലേറെ ക്ഷീണമാണ്. ഇപ്പോൾ സർക്കാർ കൊടുത്ത ഉറപ്പിലാണ് നിക്ഷേപകർ അടങ്ങിയിരിക്കുന്നത്. ഇതിനിടെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിലെ പ്രതികളുടെ ഭൂമി ഇടപാട് കണ്ടെത്താൻ ശ്രമം തുടങ്ങി. വിശദാംശങ്ങൾ തേടി രജിസ്ട്രേഷൻ IG അന്വേഷണ സംഘം കത്ത് നൽകി. പ്രതികളുടെയും ബന്ധുക്കളുടെയും പേരിൽ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഭൂമി ഇടപാട് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ആരാഞ്ഞത്. തട്ടിപ്പിലൂടെ ലഭിച്ച പണം ഉപയോഗിച്ച് പ്രതികൾ ഭൂമി വാങ്ങിയിട്ടുണ്ടെന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പ്രതികളുടെ പേരിലും ബന്ധുക്കളുടെ പേരിലും ബിനാമികളുടെ പേരിലും വസ്തുക്കൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. അതേതെല്ലാമാണെന്ന് കണ്ടെത്തുകയാണ് അന്വേഷണ സംഘത്തിൻ്റെ ലക്ഷ്യം. പ്രതികളുടെ സ്വത്ത് വിലയിരുത്തുന്നതിനു കൂടിയാണ് ഈ നടപടി. റിസോർട്ട് ഇടപാട് ഉൾപ്പെടെ തട്ടിപ്പിലൂടെ ലഭിച്ച പണം പ്രതികൾ കൈമാറിയിട്ടുണ്ടെന്ന വിവരവും ലഭിച്ചിട്ടുണ്ട്. അതും പരിശോധിച്ചു വരികയാണ്. കൂടാതെ കഴിഞ്ഞ ദിവസം പിടിയിലായ പ്രതികൾ ബാങ്ക് ഭരണസമിതിക്കെതിരെ മൊഴി നൽകിയിട്ടുണ്ട്. എല്ലാ ഇടപാടുകളും ഭരണസമിതിയുടെ അറിവോടുകൂടിയാണെന്ന് പ്രതികൾ അന്വേഷണ സംഘത്തോട് പറഞ്ഞത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.